ഇന്നത്തെ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ മുമ്പിൽ വലിയൊരു ശത്രുവായിട്ട് പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദിവസം 2 മണിക്കൂറാണ്. പക്ഷേ നിങ്ങൾ ഡിജിറ്റൽ വെൽബീങ്ങിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷനിലൂടെയോ നിങ്ങളൊരു ദിവസം ഉപയോഗിക്കുന്ന സ്ക്രീനിൻ്റെ ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 മണിക്കൂറിലൊതുങ്ങുന്ന ഒന്നല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഈ സ്ക്രീൻ ടൈം ഒന്ന് കുറക്കുക എന്നുള്ളത് നമ്മുടെ ശോഭനമായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ല ഭാവിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഫോണിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടിപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ വേഗം ചെയ്യടാ വേഗം ചെയ്യടാ എന്ന രീതിയിൽ നിങ്ങൾ ശരി കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾ തലച്ചോർന്ന് വരിക. അപ്പോൾ നിങ്ങൾ എടാ എഴുന്നേൽക്കട എഴുന്നേൽക്കട എന്ന് പെട്ടെന്ന് വന്ന് മുട്ടി വിളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി, അല്ലെങ്കിൽ ഒരു അലാറം കോൾക്കൊക്കെ വെച്ച് നമ്മളെ എഴുന്നേൽപ്പിച്ചാൽ എന്തായിരിക്കും, നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കില്ലേ, ആ ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും, ഇത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും, ഇത് നമ്മളെ പല അനാവശ്യ കാര്യങ്ങളിലേക്കും നമ്മുടെ ദിവസത്തെ ശ്രദ്ധയെ കൊണ്ടുപോവുകയും അതിലൂടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ സേവിങ്സ് നല്ല വളരെ അപകടങ്ങളും ആക്സിഡൻറ്റുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഐഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നൊരു മോഡുണ്ട്, ആ മോഡിടാം. മറ്റേ ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിൽ അതിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഫോക്കസ് മോഡിൻ്റെ മറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അതിലുമുണ്ട്, അത് ഓണാക്കി വെക്കും. നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇതൊന്ന് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അൺകോൺഷ്യസ് ആയിട്ട് ഒരു ബോധമില്ലാതെ നമ്മൾ ഈ ഫോണിൽ എത്ര പ്രാവശ്യം നോട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് വരുന്ന ഒരു ഫോൺ കോളുകളും ഒരു മെസ്സേജുകളും എമർജൻസി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മറ്റാർക്കോ വേണ്ടിയുള്ളൊരു എമർജൻസിയാണ്. നിങ്ങളെ സാഹചര്യം എന്താണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പിന്നീട് അങ്ങോട്ട് ഒരു സമയം വെച്ചുകൊണ്ട് തിരിച്ച് വിളിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പലപ്പോഴും നമ്മളിലേക്ക് വരുന്ന ഇൻസ്റ്റൻ്റ് അലേർട്ടുകൾ ഇതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുള്ള ഒരു ബെല്ലാണ് നിങ്ങളെ തലയിൽ മുഴക്കുക, അത് പിന്നീട് അപകടം ഉണ്ടാക്കുക. നിങ്ങളെ ബെഡ്റൂം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അങ്ങോട്ട് നിങ്ങൾ നിങ്ങളെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരുത്, ഫോണൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കുക. പറ്റിയെങ്കിൽ അത് സ്ലീപ്പ് മോഡിലിടുക, കുറച്ച് ദൂരം മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഇതെടുക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാവും. നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടും, ഉറക്കം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതുമാത്രമല്ല നമുക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു സ്പേസ് ഇതുണ്ടാക്കി തരും, ടെക്നോളജി ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാക്കി തരും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും നിങ്ങളുടെ ഫോണ് നിങ്ങളിപ്പോൾ ഞാനൊക്കെ മിക്കവാറും ഈ ഫോണുകളും ടാബുകളൊക്കെ ഉപയോഗിക്കുന്നത് വായിക്കാൻ വേണ്ടിയാണ്. ഈ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ ഇതിനെ ഗ്രേ സ്ക്രീനിലേക്ക് മാറ്റണം, ബ്ലൂ സ്ക്രീൻ ഓഫാക്കി, അല്ലെങ്കിൽ റീഡിംഗ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ പലതിലുണ്ടാകും അതിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ണിന് അത്ര സ്ട്രെയിൻ ഉണ്ടാവില്ല, ഈ ബ്ലൂ സ്ക്രീൻ ഉണ്ടാക്കുന്ന അപകടങ്ങൾ അതിലൂടെ ഒഴിവാകുകയും ചെയ്യാം. ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്, ഫോണൊക്കെ ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ ഒരു അമ്മാവനുണ്ട്, അദ്ദേഹം ഒരു രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫോണ് മാറ്റി വെക്കും, ആര് വിളിച്ചാലും പിന്നെ കിട്ടില്ല, രാവിലെ കിട്ടുള്ളൂ. അദ്ദേഹം ആ ചെയ്ത കാര്യം എത്ര നല്ലൊരു കാര്യമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ വേണ്ടി പഠിക്കണം. നിങ്ങളെ പ്രിഫറൻസ് ഇത് ഈ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അസ്വസ്ഥമാവുന്ന ആരെങ്കിലും നിങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായാൽ ആദ്യം ഇത് പറഞ്ഞു വെക്കുക, അപ്പം പിന്നെ പ്രശ്നമില്ല. അപ്പം നമ്മൾ അമ്മാവന് രാത്രി ആരും അദ്ദേഹത്തിന് ഫോണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാറില്ല. കാരണം എന്താ, അദ്ദേഹം ആ സമയത്ത് ഓഫാക്കി വെക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടാക്കാം. നമ്മുടെ ഈ ഓൺലൈൻ കോൺവെർസേഷൻ സമയങ്ങളെ നമ്മളെപ്പോഴും യഥാർത്ഥത്തിലുള്ള കൺവെർസേഷനുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിന് ഒരു യഥാർത്ഥ ജീവിതം ഒരു അർത്ഥം ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾ ഫ്രണ്ടുമൊക്കെ ആയിട്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഒരു കോഫിക്കോ അല്ലെങ്കിൽ ഒരു ചായക്കടയിലേക്കോ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് സംസാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് മുഖാമുഖം സംസാരിക്കാം, നിങ്ങൾ ആശയ കമ്മ്യൂണിറ്റിൻ്റെ എല്ലാ കമ്പ്ലൈൻസും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് നിങ്ങളുടെ റിയൽ ലൈഫിൻ്റെ ടൈം കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക.